എല്ലാവർക്കും എൻ്റെ ടെസാസ് ഹബ്ബിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണങ്ങളായ പുട്ട്, അപ്പം, ഇടിയപ്പം, ചപ്പാത്തി എന്നിവയ്ക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്ന നല്ലൊരു കടലക്കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുവാൻ പോകുന്നത്. ഈ കടലക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കപ്പ് കടല, അതായത് 200 ഗ്രാം കടല വരും. ഒരു കപ്പ് കടല 3 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിരിക്കണം. ഇത് 7-8 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കേണ്ടതാണ്. ഞാനിവിടെ രാത്രിയാണ് കടല ഇട്ട് വെക്കുന്നത്. രാത്രി ഇട്ട് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കും കടല കുതിർന്ന് കിട്ടുന്നതാണ്. കടലക്കറി ഉണ്ടാക്കുന്നതിനാവശ്യമായ സാധനങ്ങൾ 1 സവാള, 1 തക്കാളി, 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളിയും, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, അതിനുശേഷം 1/2 കപ്പ് തേങ്ങാപ്പാൽ, അതായത് 1 കപ്പ് ആദ്യ പാലും 1/2 കപ്പ് രണ്ടാമത്തെ പാലും. അങ്ങനെയാണ് 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ മസാലകൾ മുഴുവൻ, അതായത് മുളക് പൊടിയും മല്ലിപ്പൊടിയും പെരിഞ്ചീരകവും മഞ്ഞപ്പൊടിയും കൂടെ ഒരു ചീനിച്ചട്ടിയിലിട്ട് നമ്മൾ വറുത്തെടുക്കും. അതിന് ഇവിടൊക്കെ ഓടനത്തു എന്ന് പറയും. ഈ മസാല ഓടനത്തി മാറ്റിവെക്കും. അതിനുശേഷം നമ്മളൊരു കുക്കർ എടുക്കും. അത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് നമ്മൾ 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കും. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇടും. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കും. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നതാണ്. ഓടനത്തി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ഇട്ട് നന്നായിട്ട് മസാലയും കടലയും തമ്മിൽ യോജിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഈ കുക്കറിൽ കടല വേവുന്നതിന് ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ഗ്ലാസിൽ കൂടുതൽ ഉപയോഗിക്കാം. എന്നാലും ഒരുപാട് ഉപയോഗിക്കേണ്ട, തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് 1/2 ഗ്ലാസ് ഉപയോഗിച്ചാൽ മതി. കടല വേവുന്നതിന് നമ്മൾ 5 വിസില് വരുന്നവരെ മൂടി വെച്ച് വേവിക്കുക. 5 വിസില് വന്നതിന് ശേഷം കുറച്ച് വെച്ച് 1 വിസില് കൂടെ കേൾപ്പിക്കുക. അപ്പം കടല നല്ല പരുവത്തിന് വെന്ത് കിട്ടുന്നതാണ്. ഈ കുക്കറിൽ ആവി പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. 1-10 മിനിറ്റ് മാറ്റി വെച്ചിരുന്നാൽ മതി. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഈ കടലയിലേക്ക് യോജിപ്പിക്കാവുന്നതാണ്. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു ചെറിയ തിള വരുന്നവരെ വെക്കുക. തീ കുറച്ച് വെച്ച് പറ്റിച്ചെടുക്കാവുന്നതാണ്. ഈ കടലക്കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നോടൊന്ന് പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.